ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വാടമല്ലിശ്ശേരിയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ഒന്നുകൂടി വെൽക്കം ചെയ്യാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. അപ്പൊ എന്താ, ഇനിയും ഞങ്ങൾ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുന്നറിയാം. ആൻഡ് എ ബിഗ് താങ്ക്സ് ഫോർ യു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണുത്തിയിലെ വേറൊരു പ്രധാനപ്പെട്ട സ്ഥലം കാണിച്ചു തരാന്ന്. അപ്പൊ ആ സ്ഥലമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ കോവിഡൊക്കെ തുടങ്ങണേക്കാളും മുന്നേ ഞാൻ എൻ്റെ മാമയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ കളിക്കാൻ വരാറുണ്ട്. അവിടെ രണ്ട് വലിയ ഗ്രൗണ്ട് ഉണ്ടാകും കോളേജ് കോമ്പൗണ്ടിൽ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതും അങ്ങോട്ടാണ്. കോവിഡ് തുടങ്ങിയ പിന്നെ ഞങ്ങോട് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി കാണാം. അപ്പോൾ അതേ ഈ വഴിക്ക് ഈ നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ കുറേ ഗവേഷണ കേന്ദ്രം അതുപോലെ കോഴിഫാമും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ മാമയുടെ വീട്ടിൽ നിൽക്കാൻ വരുമ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ മിൽക്ക് പ്രൊഡക്ട്സൊക്കെ മേടിക്കാറ്. അപ്പോൾ അതെ ഇതിനിടയിൽ നമുക്കൊരു കോഴി വളർത്തൽ കേന്ദ്രം കാണാം. നമുക്കിനി അപ്പോൾ കോളേജിലേക്ക് പോകാം. ആ വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെ ഈ സൈഡിൽ നമുക്കൊരു ട്രീ കാണാൻ പറ്റും. ഇതാണ് കാപ്പൽ ഫ്രൂട്ട് ട്രീ. ഈ പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മനുഷ്യ ശരീരത്തു നിന്ന് വരുന്ന വിയർപ്പിന് പോലും നല്ല സുഗന്ധമായിരിക്കും എന്ന് പറയണേ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ എന്താ പറയുക, കോഴികളെ വളർത്തുന്ന സ്ഥലം കാണും. അവിടെ നിറയെ കോഴികളുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഈ നമുക്ക് കോളേജ് കോമ്പൗണ്ടിലേക്ക് നടക്കാം. അങ്ങനെ വേഗം വേഗം നടന്ന് നമ്മളിതേ എത്തിയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ കോളേജ്. ഇനി കുറച്ചും കൂടി നടന്നാൽ നമുക്ക് കോളേജിൻ്റെ ഫ്രണ്ടിലെത്താം. അപ്പോൾ ദേ നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് മണ്ണുത്തി. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ പരിസരം. ആ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ദേ നമുക്ക് റൈറ്റ് സൈഡിൽ അവിടെ എന്താ പറയുക, ബുഷ് ഹെർബ് ഹെർബ് എന്താ പറയുക, ആ സംഭവത്തോണ്ട് തീർത്ത എന്താ പറയുക, COVAS, അതായത് മീൻസ് നമ്മുടെ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ്. പിന്നെ അതിന് മുകളിൽ KVASU, കെ വാസും അല്ലെ, KVASU, ദാറ്റ് മീൻസ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി എന്ന ഷോർട്ട് ഫോം നമുക്ക് കാണാം. ദേ അവിടെ ഒരു മാനുണ്ട്, ഒറിജിനൽ അല്ലാട്ടോ. ദേ ഇവിടെ ഒരു ആടുണ്ട്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ദേ ഇവരുടെ കോളേജ് ബസ് ആണ് ഇത്. ഇവിടെ എത്ര കോളേജ് ബസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഒരെണ്ണം കണ്ടു. ഇനി നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പോകാം. ആക്ച്വലി ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഇത് ഇപ്പുറത്ത് കാണുന്ന ഗ്രൗണ്ടിലാണ് കളിക്കാറ്. അപ്പോൾ നമുക്കിനി വേഗം ഗ്രൗണ്ടിലേക്ക് പോവാം. അവിടെ നിന്ന് കുറച്ചേരമൊക്കെ നിന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കളിച്ച് നടക്കാം. അപ്പോൾ അതെ ഈ ഗ്രൗണ്ടിൽ എന്താ പറയുക, കളിക്കുക മാത്രമല്ല ഇവിടെ നമ്മുടെ കുതിരകളെ ട്രെയിൻ ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഓ അവിടെ ഒരു KSRTC ബസ് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെ നമുക്കിവിടുന്ന് അവിടെ കാണുന്ന ക്ലോക്കിലെ അവിടെയാണ് നമ്മുടെ ആ ക്ലോക്കിൻ്റെ ആ കീഴിലുള്ള ആ സ്ഥലത്താണ് നമ്മുടെ എന്താ പറയുക, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉള്ളത് എന്നാണ് ഞാൻ കേട്ടത്. കേൾക്കുകയല്ല, അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അതെ ഞങ്ങൾ കളിക്കാൻ തുടങ്ങി. നമ്മുടെ ഏഞ്ചൽ കുട്ടി പന്തൊക്കെ എടുത്ത് എറിയുന്നു. അവിടെ എന്തായി നടക്കണേ. അപ്പോൾ അതെ നമ്മുടെ ആൻലിയുടെ ഒരു പന്തേറെ നമുക്ക് കാണാം. അപ്പോൾ പോരട്ടെ, നമുക്ക് സ്ലോ മോഷൻ ഇട്ട് കൊടുക്കാം. ആ എറിഞ്ഞോ, ധൈര്യമായിട്ട് എറിഞ്ഞോ. അങ്ങനെ എറിഞ്ഞു. ഇനി എൻ്റെ ടേൺ, അല്ലെങ്കിൽ വേണ്ട, ഏഞ്ചലിന് വേണം എന്ന് പറഞ്ഞു. ഏഞ്ചൽ അറിയട്ടെ. അപ്പൊ അത് ഏഞ്ചൽ കുട്ടി എറിഞ്ഞു, അതിനെ തടഞ്ഞു നിർത്തി പിന്തുടർന്ന് നമ്മുടെ ഡാർവിൻ്റെ ഭാഗം ഒരു കിക്ക്. അമ്മേ എന്താ കിക്ക്. ആ പോരട്ടെ പോരട്ടെ വീഴട്ടെ പോരട്ടെ. അയ്യോ അവിടെ ജസ്റ്റ് മിസ്സിന് ഏഞ്ചലിന് തലയിൽ വീണതായിരുന്നു. ബട്ട് അവള് ബുദ്ധിമുട്ടി അങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ട് ഓടി. ഞാൻ വിചാരിച്ച അവളുടെ തലയിൽ വീഴുന്നു. ഇതാണ് നമ്മുടെ ഇപ്പൊ എന്താ പറയാ, ഹെർബൽ ഗാർഡൻ. അപ്പം നമ്മുടെ കലയൊക്കെ നിർത്തി നമ്മളിനി ബാക്കി സ്ഥലം കാണാൻ. ആക്ച്വലി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നേരം വഴിക്ക് 4 മണി വരെ ടൈമുള്ളോ എന്താ പറയുക, ബാക്കിയുള്ള സ്ഥലമൊക്കെ കാണാൻ. ബട്ട് നമുക്ക് നോക്കാം ഇനി എന്താ ഉണ്ടാവുകയെന്നും. അപ്പോൾ ഇതാണ് ഹെർബൽ ഗാർഡൻ. അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടി. ഈ ചേട്ടൻ്റെ പേരാണ് എബിൻ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് അവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ബട്ട് ഇതിനകത്തേക്കൊന്നും കയറാൻ പറ്റിയില്ല, കാരണം അതൊക്കെ 4 മണി വരെയുള്ള ടൈം. അതാണ് ഡക്ക് ഫാം ആയിരുന്നു അത്. ദേ അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ സ്ഥലം. മീൻസ് നമുക്ക് കുറച്ചുകൂടി ഒക്കെ കാണാനായിട്ടുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ കാണാൻ പറ്റാത്തത് ടൈമിൻ്റെ പ്രശ്നമായിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു. അപ്പോൾ അതെ ഇതിലുള്ളതൊക്കെ നമുക്ക് കാണാം. ഇതിൽ അത്യാവശ്യം നമുക്ക് കാണാനായിട്ടുണ്ട്. ദേ നമ്മുടെ ഒരു വൈറ്റ് ഹോഴ്സ് ഉണ്ട്. ഹായ്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ.
നാലെന്തൊരു വിഷമമുള്ള പോലെയുണ്ട്. ഒറ്റയ്ക്കായ കാരണമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ കോവിഡ് കാരണം ആരും എന്നെ കാണാൻ വരുന്നില്ല എന്നുള്ളൊരു വിഷമമായിരിക്കും. എന്തായാലും ഇപ്പോൾ കുറച്ച് സന്തോഷമായിട്ടുണ്ടാവും, ഞാൻ വന്ന് കണ്ടില്ലേ. അപ്പോൾ അതേ ഇവിടെ എന്താ പറയുക, ഇത് 60 സെൻറ് സ്ഥലമാണ്. ഈ സ്ഥലത്ത് മൊത്തം എക്കോ ഫാമാണ് തോന്നുന്നത്. എക്കോ ഫാം എന്ന് വെച്ചാൽ അവിടെയുള്ള മരങ്ങളോ ഒന്നും വെട്ടിമാറ്റാതെ പ്രകൃതിയോട് ചേർന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഇവിടെ ഒരു ഏറ് മാടുണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പം നമുക്കതേ അങ്ങോട്ട് വേഗം പോവാം, വേഗം കയറ് കൊച്ചേ. അതേ വേഗം പോക്കും, വേഗം പോക്കും, വേഗം പോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിലത്തെ വ്യൂ കാണാം. ആ കുറച്ച് ഫസ്റ്റ് ആയിട്ടുണ്ട്, ഈ ഫസ്റ്റ് നിലനിർത്തുക. ഓക്കെ, ആ അപ്പോൾ അതേ ഇതാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവ്. അപ്പോൾ നമുക്കിവിടെ ഇനി എന്തൊക്കെ കാണാം, അടിയിലേക്ക് നോക്കാം നമുക്കിവിടെ ഇവിടെ നിന്ന് എന്തൊക്കെ കാണാമെന്ന്. അവിടെ അതാ, അവിടെ എന്തോ ഉണ്ടല്ലോ. അവിടെ നമുക്ക് നമ്മുടെ കഴുതക്കുട്ടിനെയും പിന്നെ നമ്മുടെ കോഴികളെയും കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ജോസഫ് സാർ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മെയിനായി നോക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ കേൾക്കാനുണ്ടാകും. അപ്പൊ പിള്ളേരെ കാണിക്കെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ എല്ലാം കാണാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മള് റൈറ്റ് സൈഡിൽ കണ്ടതാണ് നമ്മുടെ കാള. കാള അതൊന്ന് രണ്ടെണ്ണം. പിന്നെ അതെ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഈ സ്ഥലത്ത് തന്നെ നമുക്ക് അടുത്ത സംഭവങ്ങളെ കാണാം. ദേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പോത്തിനെയും എരുമേനെയും പിന്നെ അതുപോലെ പശുവിനെയും കാണാം. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകാരണം എല്ലായിടത്തും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവില്ല. ബട്ട് യെറ്റ് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അതേ നമുക്കിപ്പോൾ കുറച്ച് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് എന്തിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പന്നിക്കുട്ടന്മാരുടെയാണ്. നമുക്കതിന് വഴിയെ കാണാം. അതേ ഇവിടെ നമ്മുടെ ആട്ടിൻകുട്ടികളുണ്ട്. നല്ല ക്യൂട്ടായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ പന്നികളുടെ ഇടത്തേക്ക് പോകാം. എന്തൊരു ശബ്ദം ഉണ്ടാക്കിയിരുന്നു എന്ന് അറിയില്ല, ഭയങ്കര ശബ്ദമായിരുന്നു ആ പന്നികൾ ഉണ്ടാക്കിയിരുന്നത്. അവരെ ഫുഡൊക്കെ കഴിച്ചതേ ഒരാൾ ഇവിടെ ഇങ്ങനെ കുട്ടപ്പനായിട്ട് എടുക്കുകയാണ്. വേറൊരാളും കൂടി അതിൻ്റെ ഇടയിലുണ്ട്, അതിങ്ങോട്ട് നീങ്ങിക്കണ കാരണം കാണാത്തത്. അപ്പം നെക്സ്റ്റ് രണ്ടാമത്തെ സ്ഥലത്ത് നമുക്ക് ഒരെണ്ണത്തിനെ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്തേലാണ് രണ്ടെണ്ണം ഉള്ളത്. കുറച്ച് എത്തിച്ച് നോക്കേണ്ടി വന്നു കാണാനായിട്ട്. ബട്ട് എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റി. അപ്പം അതെ ഇവിടെ ഇങ്ങനെ നല്ലോണം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് അപ്പം ശബ്ദം ഉണ്ടാക്കിയിരുന്നത് അല്ലേ. അപ്പോൾ അതെ അവർ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ അവർ ക്ഷീണം തീർക്കാൻ തോന്നുന്നുണ്ട്. അയ് നോക്കണം കണ്ടില്ലേ കൊച്ചു കള്ളൻ. അപ്പം ഇനി എന്താ, ഇതേ ഈ ഇവിടെ വെച്ച് നമ്മുടെ വഴി തരുന്നു. അപ്പം നമ്മൾ തിരിച്ചു പോകണം. അപ്പം അതെ നമ്മൾ തിരിച്ച് നമ്മുടെ ആടുകളെ കണ്ടു കേട്ടോ. പോലെ പറ്റിച്ചു അവർക്ക് ഫുഡ് കൊടുക്കാൻ വെച്ചിട്ട് അവര് പാവങ്ങൾ കാരില്ലേ. പോട്ടെ കളിപ്പിച്ചതല്ലേ അല്ലേ. ഏ നമ്മുടെ പന്നിക്കുട്ടന്മാർ അപാര ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ നമ്മുടെ കാളകളും അതുപോലെ നമ്മുടെ കുതിരയൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ നമ്മള് വേറെ സ്പോട്ടിലേക്ക് പോവാണ്. ദേ ഇതാണ് നമ്മുടെ മീൻ സ്പോട്ട്. മീൻ സ്പോട്ട് എന്ന് പറയാൻ കാരണം നമ്മുടെ മീൻ കൊളവടി ഉണ്ട്. ഇതിൽ നമ്മുടെ വളർത്തു മീനെയാണ് വളർത്തുന്നത്. അപ്പൊ എന്താ ഇവിടുത്തെ കൃഷിയൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ജൈവ വളം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ആ വേസ്റ്റ് മെറ്റീരിയൽസ് ആ സംഭവങ്ങളോട് തന്നെയാണ് ഇവിടെ വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെയും കുറച്ച് ആട്ടിൻകുട്ടികളുണ്ട്. എനിക്ക് ഈ കിണർ കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ട അന്യാണ് അവിടെ പോയിരുന്നത്. ദേ ഈ കാണുന്നതാണ് മത്തങ്ങ. ഈ മത്തങ്ങയൊക്കെ ഉണ്ടാവാൻ കാരണം, ഐ മീൻ ഉണ്ടായതൊക്കെ ജൈവവളം ഉപയോഗിച്ചിട്ടാണ്. അല്ലാതെ എന്താ പറയുക, കുറേ എന്താ പറയുക കെമിക്കൽ അങ്ങനത്തെ ഫെർട്ടിലൈസേഴ്സൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ ജൈവവളം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അവിടെ വേറെയും കുറേ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ അതൊക്കെ വളമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അവിടെ ഇവിടെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, മാലിന്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥലം അത് അങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ എന്താ പറയുക, ഇവിടെയും ഇനിയും കൃഷികളൊക്കെ ആ സൈഡിലുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ക്ലിപ്പ് ഡിലീറ്റ് ആയി പോയി. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമ്മളൊരു പൂച്ചേനെ കണ്ടു. ആ പൂച്ചേനെ കാണാൻ പ്രത്യേക രസമുണ്ടല്ലോ. ഡാർവിൻ്റെ വക ഒരെണ്ണം കഴിഞ്ഞോളൂ. അതെ ഇനി അടുത്തത് പെറ്റുള്ളവർ അപ്പച്ചിൻ്റെ വക. ഇതൊക്കെ കണ്ടിരിക്കുക ഒരു പ്രത്യേക സുഖം. ആ മാലിന്യ സംരക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞുള്ള ആ ബോർഡില്ലേ, അതാണ് കേട്ടോ. ആ ക്ലിപ്പ് വേഗം തീർന്നു പോയി. ഇതേ
അപ്പം നമ്മൾ നമ്മുടെ മോളിൽ നിന്ന് നിന്നിട്ട് ഐ മീൻ നമ്മുടെ ഏറുമാടത്തിൽ നിന്ന് വ്യൂ ചെയ്ത ആ സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ദേ ഈ ഡോങ്കി ഐ മീൻ ഈ കഴുത ഞങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ ദാറ്റ് മീൻസ് 2-3 ഇയേഴ്സ് ബാക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡോങ്കിയാണ് ഇത്. അന്നൊരു വയ്യാത്ത പോലെ ഉണ്ടായിരുന്നേ, ബട്ട് ഇതിന് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും വന്നില്ല. അതിപ്പോഴും അപ്പോഴത്തെ പോലെ തന്നെയുണ്ട്, ബട്ട് ആ ഹെയറൊക്കെ കുറച്ചുകൊണ്ട് വലുതായിട്ടുണ്ട് മാത്രം. ദേ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ എന്താ പറയുക വളർത്തു പക്ഷികളെ വളർത്താം എന്ന രീതിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദേ ഇവിടെ കുറച്ച് കോഴികളൊക്കെ ഉണ്ട്, അപ്പോൾ ആ രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ അവിടെ എന്താ പറയുക മുയലുകൾ ഉണ്ടായിരുന്നു, ബട്ട് അത് കൂട്ടിലായിരുന്നു തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ പൂച്ച ബൈ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കിവിടെ രണ്ട് ബോർഡ് കാണാം. അത് ഒരെണ്ണം മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള കോട്ടും, പിന്നെ ഒരെണ്ണം മേലായൻ ഹേർട്സ് ഓൺലി സംതിങ് സംതിങ്. അയ്യോ അത് തീർന്നു പോയി, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആ പിന്നെ ഇതാണ് നമ്മുടെ എക്കോ ഫാം വിൽപ്പന കേന്ദ്രം. അപ്പോൾ അവിടെ ഉള്ള കുറച്ച് സംഭവങ്ങൾ പുറത്തിരിക്കുന്നത് ഞങ്ങൾ വീഡിയോ എടുത്തതാണത്. ആ പിന്നെ ഇതാണ് നമ്മുടെ ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. ഇതാണ് എന്താണ്, ഇതാണ് നമ്മുടെ ജനറേറ്റർ. ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് ബയോഗ്യാസ് വെച്ചാണ്. മീൻസ് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഗ്യാസില്ലേ, ആ ബയോഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഈ ജനറേറ്റർ കേൾക്കാം. അപ്പൊ എന്തായാലും എന്താ പറയാ നല്ല എന്താ പറയാ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതുപോലെ തന്നെ നന്നായി സപ്പോർട്ടീവ് ആയിട്ടുള്ള, അതുപോലെ ഞങ്ങളെ നന്നായി എന്താ പറയാ ഓൾ ദി ബെസ്റ്റ് ഒക്കെ നന്നായി വിഷ് ചെയ്ത ഒരു നല്ലൊരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ ജോസഫ് സാർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഞാൻ ഒരിക്കലും മറക്കില്ല. അതുപോലെ ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേ പിഞ്ചാണ്ടും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി, ഐ മീൻ മാമേനെ നമ്മൾ വീട്ടിലാക്കി, എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എഡ്വിക്ക് വരാൻ പറ്റിയില്ല, അവന് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.